മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ആൻ്റോണിയോ കാമ്പസ് ഡയറക്റ്റ് ചെയ്യുള്ള ദി ഡെവിൽ ഓൾ ദ ടൈം എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ ഓർത്ത് തോട്ട്സ് ഞാൻ പറയാം. ഒരു ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ദി ഡെവിൽ ഓൾ ദ ടൈം എന്ന് പറയുന്ന നോവലിലൊരു അഡാപ്റ്റഡ് രീതിയിലാണ് ഈ ഒരു ഫിലിം ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പ്ലോട്ടിനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ കുറേ അധികം സപ്ലോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം നമുക്കൊരു ഒരു ഓവറോൾ ത്രെഡ് എടുത്ത് പറയുന്ന ഒരു സെറ്റപ്പിലോട്ട് പറയാൻ പറ്റില്ല. കാരണം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പറയണം, ആൻഡ് അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോയിലേഴ്സ് നൈസായിട്ട് വരും, ആൻഡ് എല്ലാവർക്കും അത് പിടിക്കില്ല. ഓക്കെ, എന്നാൽ പോലും ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. അതായത് അർവിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ലൈഫ് ടൈമിലൂടെ ഒരു ഫിലിം കാര്യമായിട്ട് സഞ്ചരിച്ച് പോകുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ സപ്ലോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആൻഡ് അങ്ങനത്തെ ഒരു ടോട്ടൽ ആസ്പെക്റ്റിലാണ് ഈ ഒരു ഫിലിം വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് ആദ്യം തുടങ്ങാം. നമ്പർ വൺ, ഇതിൻ്റെ കാസ്റ്റിംഗ്. കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട്. കാരണം ഒരു വലിയൊരു താരനിര വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫിലിം ആയിട്ടുള്ളത്. പറയുമ്പോൾ ഇതിൽ ടോം ഹോളണ്ട്, അതുപോലെ തന്നെ റോബർട്ട് പാറ്റിൻസൺ, പിന്നെ നമ്മുടെ വിൻ്റർ സോൾജറായിട്ട് വന്നിട്ടുള്ള ആ ഒരു ആർട്ടിസ്റ്റും ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല. എന്നാൽ പോലും ഇതിൽ കുറേ അധികം സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പോലും എല്ലാവർക്കും നല്ലൊരു പെർഫോമൻസ് ചെയ്യാനുള്ളൊരു സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പറയുമ്പോൾ ഇതിൽ പലർക്കും സ്പേസിങ് കുറവാണ്. കാരണം ഈ സപ്ലോട്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ പോലും അങ്ങനെ സ്കാറ്റേഡ് ടൈപ്പിലാണ് പലരെയും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ സ്പേസിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ വന്നിട്ട് പോലും എല്ലാവരും തകർത്ത് അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. അതിന് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൽ അങ്ങനെ ഒന്നോ രണ്ടോ പേരുടെ പെർഫോമൻസ് വെച്ചുകൊണ്ട് ഈ ഒരു ഫിലിമിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം പറയുമ്പോൾ എല്ലാവരുടെയും പെർഫോമൻസ് പറയണം. അത്രയും കിടിലനായിട്ട് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നമ്പർ ടു, ഇതിൻ്റെ ക്യാരക്ടറൈസേഷനാണ്. ഇതിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ്റെ കേസ് പറയുമ്പോൾ ഇതിലിപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിലുള്ള പല ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡും പോസിറ്റീവ് ഷെയ്ഡും ഈ ഒരു ഫിലിമിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ കാണിക്കുമ്പോൾ പല ക്യാരക്ടേഴ്സിനെയും നമുക്കൊരു ഇവർ നല്ലവരാണോ അല്ലെങ്കിൽ മോശപ്പെട്ട ആളുകളാണോ അങ്ങനെ അങ്ങനെ സ്പെസിഫിക്കായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. മിക്ക ക്യാരക്ടേഴ്സിൻ്റെയും കേസ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. ആൻഡ് എല്ലാവരും അവരുടേതായ ഒരു സൈഡിലും നോക്കുമ്പോൾ നല്ല കാര്യവും ചെയ്യുന്നുണ്ട്, തെറ്റായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ ഈ ഒരു ഫിലിം എടുത്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവന്നപ്പം അത് നൈസാണ്, നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ ത്രീ, ഇതിൻ്റെ പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ്റെ കേസ് പറയുമ്പോൾ ഈ ഒരു ഫിലിം മൊത്തത്തിൽ ഒരു ക്ലാസിക് ടച്ചോടെ എടുത്തൊരു ഫിലിമാണെന്ന് പറയാൻ പറ്റും. കാരണം ഈ ഒരു ഫിലിമിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് 1940s മുതലൊരു 1960s വരെയാണ്. അങ്ങനത്തെ ഒരു ടൈം ലൈനിലാണ് ഈ ഒരു ഫിലിമും വന്നിട്ടുള്ളത്. എന്നാൽ പോലും പ്രസൻറ്റേഷനിൽ നല്ല രീതിയിലുള്ളൊരു ക്ലാസിക് ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അങ്ങനത്തെ ഒരു കേസ് പറയുമ്പം ഇപ്പോൾ നമുക്ക് പല ക്ലാസിക് ഫിലിംസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ഫിലിമായിട്ട് എടുത്ത് പറയാനുണ്ട് ഈ ഒരു ഫിലിം. കാരണം അത്രയും നല്ലൊരു ഔട്ട്പുട്ട് ഈ ഒരു ഫിലിമിന് വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു കേസ് എടുത്ത് പറയുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള ഇംഗ്ലീഷ് ഫിലിംസിനൊക്കെ ഒരു കേസ് എടുത്ത് പറയുമ്പോൾ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാനുള്ള ടൈപ്പിലോട്ടൊക്കെ ഒരു ഫിലിം എടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു കേസിൽ എനിക്ക് ഈ ഒരു ഫിലിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്പർ ഫോർ, ഇതിൻ്റെ ഒരു പ്ലോട്ട് ഡെവലപ്മെൻ്റ് ആണ്. ഈ ഒരു ഫിലിം തുടങ്ങുന്ന ടൈമിൽ നമുക്ക് കുറേ അധികം സപ്ലോട്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് അവിടെ നിന്നൊക്കെ ഈ ഒരു ഫിലിം എന്ന് വെച്ചാൽ ഈ ഒരു ഫിലിമിന് വേണ്ട രീതിയിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ ഒരു ഫിലിമിൻ്റെ ഒരു ലെവൽ മാറുന്നതിൻ്റെ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ മാറുന്നത് കാണുമ്പോൾ അത് വല്ലാത്തൊരു അതിശയമായിട്ട് എനിക്ക് തോന്നിപ്പോയി. കാരണം അങ്ങനൊരു സ്പെസിഫിക് പാറ്റേണോടെ എല്ലാം ഇതിലത്തെ പ്ലോട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല സിനിമകളും എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നുമില്ലാണ്ടെയോ അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നൊരു സംഭവമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാറ്റേൺ ഇതിൽ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് സീനിലൂടെ അല്ലെങ്കിൽ ഒരു നമുക്കങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് ഇതൊരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇതൊരു ഭയങ്കര സംഭവ ഫിലിമായിട്ട് അവർ എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു എന്താ പറയുക, ഒരു കൺവിൻസിങ് ടൈപ്പിലോ അല്ലെങ്കിൽ ഒരു നമുക്ക് കണ്ടിരിക്കാം അല്ലെങ്കിൽ നൈസായിട്ട് തോന്നുന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ അവിടുന്ന് നമ്മൾ കണ്ടതിനേക്കാളും അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മുകളിലേക്ക് ഒരു ഫിലിം വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ മാരകം എന്നൊക്കെ പറയാം. കാരണം അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിനുണ്ട്. ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആകെ ഒരു പ്രശ്നമുള്ളൂ, അതായത് ഈ ഫിലിമിൻ്റെ ഒരു നോൺ ലീനിയർ ടൈപ്പിൽ വന്നൊരു നരേഷനാണ്. അത് എന്താ പറയുക, നോൺ ലീനിയർ ടൈപ്പിലുള്ള നരേഷനൊന്നും ഒരു വിഷയമായിട്ട് എടുത്ത് പറയാനൊരു കാര്യമില്ല, അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഫിലിമിൽ എടുത്ത് നോക്കുമ്പോൾ ചില എടുത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ,
ഒരു സ്പെസിഫിക് സീന് കഴിഞ്ഞിട്ട്, അതായത് ഒരു നോൺ ലീനിയർ ടൈപ്പിലോട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പാറ്റേണും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്കാറ്റേർഡായിട്ട് പലവിധ സീൻസും സബ്പ്ലോട്ട്സൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ ചിലയിടത്ത് നമുക്കൊന്ന് റീവാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. എന്ന് വെച്ചാൽ സ്പോട്ടിൽ നമുക്ക് പല സീൻസും അങ്ങനെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സ്പോട്ടിൽ അങ്ങനത്തെ ഒരു കാര്യം കിട്ടില്ല. ഒന്നെങ്കിൽ ആ ഒരു സീൻ റീവാച്ച് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് ചിന്തിച്ചാൽ ചില സീൻസ് കൊണ്ട് ഉദ്ദേശിച്ചാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കൺവിൻസിങ് പ്രോബ്ലം വരുന്നുണ്ട്. എന്നാൽ പോലും ഇങ്ങനെയുള്ള ഒരു നോൺ ലീനിയർ ടൈപ്പിൽ വന്നൊരു നരേഷനായിട്ട് പോലും ഈ ഫിലിമിൻ്റെ ഔട്ട്പുട്ടിനെ അത് ബാധിച്ചില്ല എന്ന് നോക്കുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ പൊതുവേ ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ട കുറേ ഫിലിംസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ നല്ലൊരു കണ്ടൻറ്റും നല്ലൊരു എന്താ പറയുക ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഈ നരേഷൻ്റെ കേസ് കാരണം പല ഫിലിംസും ഡ്രോപ്പ് ഔട്ടായിട്ട് പോകുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ ക്വാളിറ്റി തന്നെ നഷ്ടപ്പെട്ട പോലും എനിക്ക് പലയിടത്തും ഫീൽ ചെയ്ത കുറേ അധികം ഫിലിംസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഫിലിമിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു നോൺ ലീനിയർ ടൈപ്പിൽ വന്ന നരേഷൻ ഈ ഫിലിമിൻ്റെ ഔട്ട്പുട്ടിനെ ബാധിക്കാത്ത കാരണം ഈ ഫിലിം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓവറോൾ എടുത്ത് പറയുമ്പോൾ ഇതൊരു ക്ലാസിക് ഫിലിമാണെന്ന് പറയും, ഒരു ബ്രില്ലൻ്റാക്കി ചെയ്തൊരു ഫിലിമാണെന്ന് പറയും, അങ്ങനെ ഒരു ടോട്ടലി ഒരു സംഭവ ഫിലിമാണ്. എന്ന് വെച്ചാൽ ഒരു മിസ്റ്ററി ഡ്രാമയിലെടുത്ത ഒരു ഫിലിമായ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇങ്ങനത്തെ കേസിലുള്ള ഫിലിംസൊക്കെ എനിക്ക് പൊതുവേ താല്പര്യപ്പെടാറുണ്ട്. എന്നാൽ പോലും ഇതൊരു നല്ലൊരു ഫിലിമാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര അടിപൊളി സാധനം ഞാൻ പ്രതീക്ഷിച്ചതല്ല. ആൻഡ് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം മറ്റൊരു റിവ്യൂവുമായിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.